സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ ജോലിയിൽ നിന്നും നീക്കി നടപടി മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ തുടർന്ന് എച്ച്ആർഡിഎസ് 2022 ഫെബ്രുവരി 18നാണ് സ്വപ്നയ്ക്ക് നിയമനം നൽകിയത് ജോലി നൽകിയതിന്റെ പേരിൽ ഭരണകൂട ഭീകരതയുടെ ഇരയായി മാറിയിരിക്കുകയാണെന്നും എച്ച്ആർഡിഎസ് ആരോപിക്കുന്നു അതേസമയം സ്ഥാപനത്തിന്റെ ഉപദേശക സമിതിയിൽ സ്വപ്ന തുടരും സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ പുറത്താക്കി എച്ച്ആർഡിഎസ് കേസുകൾക്കിടെ സ്വപ്നയ്ക്കെതിരായ അന്വേഷണം സ്ഥാപനത്തെ ബാധിക്കുന്നതിനാലാണ് നടപടിയെന്നാണ് കമ്പനിയുടെ വിശദീകരണം സർക്കാർ നിരന്തരം വേട്ടയാടുന്നുവെന്ന എച്ച്ആർഡിഎസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു എച്ച്ആർഡിഎസ് ഭരണകൂട ഭീകരതയുടെ ഇരയായി മുഖ്യമന്ത്രി സഭയിൽ നടത്തിയ പരാമർശം പരാതിയായി പരിഗണിച്ചാണ് നടപടിയെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു സ്വപ്ന സുരേഷിനെ എച്ച്ആർഡിഎസിന്റെ ഉമൻ എംപവർമെന്റ് ആൻഡ് സിഎസ്ആർ ഡയറക്ടർ എന്നുള്ള ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് എച്ച്ആർഡിഎസിന്റെ ഭരണസമിതി തീരുമാനമെടുത്തു അതിന് കാരണമായിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എച്ച്ആർഡിഎസ് ഇന്ത്യ സ്വപ്ന സുരേഷിന് ജോലി കൊടുത്ത ദിവസം മുതൽ കേരളമാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിവാദമുണ്ട് എച്ച്ആർഡിഎസ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിക്ക് ജോലി കൊടുത്തു എന്ന തരത്തിൽ വലിയൊരു വിവാദമുണ്ടായി പക്ഷേ ഞങ്ങളതിനെ മുഖവിലയ്ക്ക് എടുത്തില്ല എച്ച്ആർഡിഎസിൽ ജോലിക്ക് വന്നതിന് ശേഷം സ്വപ്ന സുരേഷ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് 164 സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ കൊടുത്തതിനെ തുടർന്നാണ് എച്ച്ആർഡിഎസിനെതിരെയുള്ള ആക്രമണം കൂടുതൽ ശക്തമായത് എച്ച്ആർഡിഎസിൻ്റെ മുഴുവൻ സ്ഥാപനങ്ങളിലും എല്ലാ ഓഫീസുകളിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അതെല്ലാ വകുപ്പും പോലീസ് തന്നെ പല വിഭാഗം ഇൻ്റലിജൻസ് വിജിലൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈം ബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം എന്നുവേണ്ട എല്ലാ വിഭാഗം പോലീസും ഒപ്പം റവന്യൂ പഞ്ചായത്ത് പട്ടികവർഗ വകുപ്പ് തുടങ്ങിയ എല്ലാവിധ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും എച്ച്ആർഡിഎസിൻ്റെ ഓഫീസുകളിൽ നിരന്തരമായി കയറിയിറങ്ങി എച്ച്ആർഡിഎസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല ഞങ്ങളതിനകത്ത് തർക്കമില്ല ഞങ്ങളതിനെതിരുമല്ല പക്ഷേ എച്ച്ആർഡിഎസിൻ്റെ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യത്തോടുകൂടി എച്ച്ആർഡിഎസിൻ്റെ ഏറ്റവും താഴേക്കടയിലുള്ള ജീവനക്കാർ മുതൽ ഏറ്റവും ഉയർന്ന ജീവനക്കാർ വരെയുള്ള മുഴുവൻ ആളുകളെയും നിരന്തരമായി ചോദ്യം ചെയ്ത് ഒഴിച്ചു രേഖപ്പെടുത്തുക എന്നുള്ള പേര് ചോദ്യം ചെയ്ത് നിരന്തരമായ പ്രയാസങ്ങൾ സൃഷ്ടിക്കുക അതേസമയം സ്ഥാപനത്തിന്റെ ഉപദേശക സമിതിയിൽ സ്വപ്ന തുടരും സ്വപ്ന സുരേഷിനൊപ്പം തന്നെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ സ്വർണ്ണക്കടത്ത് കേസിലെ തന്നെ കൂട്ടുപ്രതിയും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന എം ശിവശങ്കർ ഐഎഎസിനെ സർക്കാർ ജോലിയിൽ തിരികെ പ്രവേശിപ്പിച്ച ഉന്നത പദവിയിൽ തുടരാൻ അനുവദിച്ചു അതുകൊണ്ട് സ്വപ്നയ്ക്ക് ജോലി നൽകുന്നതിൽ തെറ്റില്ലെന്ന് കരുതി കേസിൽ കുറ്റവിമുക്തനാകാത്ത ശിവശങ്കർ സർക്കാർ സർവീസിൽ വിവിധ വകുപ്പുകളുടെ ഭരണം നടത്തി പൊതുഖജനാവിൽ നിന്ന് പണം കൈപ്പറ്റുന്നുണ്ട് എച്ച്ആർഡിഎസ് സ്വന്തം ഫണ്ടിൽ നിന്നാണ് സ്വപ്നയ്ക്ക് ശമ്പളം നൽകുന്നത് സ്വപ്ന സുരേഷിനൊപ്പം തന്നെ ഈ കേസിൽ പ്രതിയായിട്ടുള്ള ശിവശങ്കർ ഐഎഎസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഈ കേരള ഗവൺമെൻറ് തന്നെ സർവീസിൽ തിരിച്ചെടുത്ത് മുഴുവൻ ആനുകൂല്യങ്ങളും ശമ്പളവും കൊടുത്ത് സർവീസിൽ തുടരുന്നുണ്ട് അപ്പം ഞങ്ങൾ കരുതുന്നത് അത്തരത്തിലൊരാളെ സർവീസിൽ ഗവൺമെൻറ്റിന് തന്നെ തിരിച്ചെടുക്കാമെങ്കിൽ സ്വപ്ന സുരേഷിനെ പോലുള്ള ഒരാൾ മറ്റാരും ആശ്രയമില്ലാതെ ജീവിതം വഴിമുട്ടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഞങ്ങളെ ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങളുടെ ഭരണസമിതി അംഗങ്ങളെ ബന്ധപ്പെട്ട് അവർക്കൊരു ജോലി വേണം ജീവിക്കാൻ എന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു മാനുഷിക പരിഗണനയിലാണ് സ്വപ്ന സുരേഷിന് ജോലി കൊടുത്തത് ഇപ്പോൾ ഈ വിവാദങ്ങളെല്ലാം ഉയർന്ന് ഞങ്ങളുടെ 27 വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തനം തടസ്സം വരുന്ന തരത്തിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ സ്വപ്ന സുരേഷിനെ ഞങ്ങൾ തന്നെ നൽകിയ ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കുവാനായിട്ട് നിർബന്ധിതരായത് സർക്കാർ ഭരണ സംവിധാനങ്ങളായ പോലീസിനെയും വകുപ്പുകളെയും ഉപയോഗിച്ച് വൈരാഗ്യബുദ്ധിയോടെയുള്ള പ്രതികാര നടപടികളിൽ എച്ച്ആർഡിഎസ് അടിയറവ് പറയുകയാണ് സർക്കാരിന്റെ അന്യായമായ ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നും എച്ച്ആർഡിഎസ് അഭ്യർത്ഥിച്ചു പാലക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എച്ച്ആർഡിഎസിൽ സിഎസ്ആർ ഡയറക്ടറായി ഫെബ്രുവരിയിലാണ് സ്വപ്നയ്ക്ക് നിയമനം നൽകിയത് 43,000 രൂപ ശമ്പളത്തിലായിരുന്നു നിയമനം 4 മാസത്തോളം പാലക്കാട് ജോലി ചെയ്തിരുന്ന സ്വപ്ന കഴിഞ്ഞ ആഴ്ച മുതൽ കൊച്ചിയിലേക്ക് താമസം മാറിയിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്